മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ സിഎംആർഎൽ പ്രതിനിധികളെ ഇന്ന് ഇഡി ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് സിഎംആർഎൽ ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സിഎംആർഎല്ലിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഡാനിപോളാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഡാനി, ഉദ്യോഗസ്ഥർ സിഎംആർഎൽ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാനാണോ സാധ്യത? എന്താണ് വിവരങ്ങൾ? പാർവതി, ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO അന്വേഷണം നടത്തിയ ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോടാണ് ഈ സമൻസ് നൽകിയിരിക്കുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഇവരോട് വിശദാംശങ്ങളുമായിട്ട് ഇഡി ഓഫീസിലേക്ക് എത്തണം എന്ന ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇഡി ഈ കേസിലേക്ക് കൂടി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ ഒരു നടപടികൾ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിൽ ഇത്രത്തോളം പ്രാധാന്യം വരുന്നത്. സിഎംആർഎൽ എക്സാലോജിക്ക പണമിടപാടുകളാണ് പ്രധാനമായും തന്നെ ഇഡി അന്വേഷിക്കുന്നത്. രണ്ട് കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉൾപ്പെട്ട സിഎംആർഎൽ ഏതാണ്ട് 1,72,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ളത്. ഇത് IT സേവനത്തിന്റെ പ്രതിഫലം എന്നാണ് രേഖകളിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ IT സേവനങ്ങൾ ഒന്നും തന്നെ കമ്പനി സ്വീകരിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. SFI അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ED യുടെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത്. ED ഇന്ന് അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് സിഎംആർഎലിന്റെ ഉദ്യോഗസ്ഥരോടക്കം ഇവിടേക്ക് എത്താനായിട്ട് രേഖകളുമായി എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർവതി, ശരി, സിഎംആർഎൽ ഉദ്യോഗസ്ഥരെ ഇന്ന് ED ചോദ്യം ചെയ്തേക്കും. വിവരങ്ങൾ നൽകിയത് ഡാനിപോൾ.